ഹായ്, ഐ ആം റോജസ് ജോസ്, മാനേജിംഗ് ഡയറക്ടർ ഓഫ് ആൽഫ അക്കാഡമി ആൻഡ് ജിനിസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ ആലപ്പുഴ. 2024 നീറ്റ് എക്സാമിനേഷനെ ബേസ് ചെയ്ത് MCC നടത്തുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നമുക്കറിയാം, രണ്ട് കോഴ്സുകളാണ്, MBBS BDS ഗവൺമെൻറ് സെക്ടറിലുള്ള ഓൾ ഇന്ത്യ വൈസ് ഉള്ള 15% സീറ്റും, അതുപോലെ ഡീംഡ് ക്യാമ്പസുകളുടെ 100% സീറ്റും, ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് മെഡിക്കൽ കോളേജുകളായ AFMC എയിംസിൻ്റെ, ജിപ്മറിൻ്റെ 100% സീറ്റുകളും, ESI കോട്ടയും ഒക്കെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലൂടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഒരു ക്യാമ്പസിൻ്റെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഈ പബ്ലിഷ് ചെയ്ത മൊമെൻറ്റിൽ നാം എന്തൊക്കെ കാര്യങ്ങളാണ്, ഒരു അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥിയും അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥിയും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് വളരെ കുറച്ച് സമയമെടുത്ത് നാം ഇവിടെ ഡിസ്കസ് ചെയ്യുക. ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ആൽഫ അക്കാഡമി വളരെയധികം സന്തോഷത്തിലാണ്. കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ ഞങ്ങളുടെ മിടുക്കനായ ആദിത്യൻ എയിംസ് ഭോപ്പാൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഇതിനോടൊപ്പം ആൽഫയിലെ ധാരാളം കുട്ടികളാണ് ഈ വർഷം MBBS എന്ന ഗവൺമെൻറ് സീറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് പേഴ്സണൽ അറ്റൻഷനോടെ ഏറ്റവും മികച്ച വിജയത്തിൽ ആൽഫ എത്തിച്ചതാണ്. ഇനി ഇതിനോടൊപ്പം ഇന്ത്യ മുഴുവൻ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലെ അഡ്മിഷൻ നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കാൻ ഈ നിമിഷം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഞാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ആദ്യമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും നാം അഡ്മിഷൻ എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് ഏറ്റവും തറവായിട്ട് പറയാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, ഒരു MBBS ആവട്ടെ BDS ആവട്ടെ, ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൽ നാം പങ്കെടുത്തു, ഏതെങ്കിലും ഒരു സീറ്റ് നമുക്ക് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് AFMCയോ എയിംസോ ജിപ്മറോ ഡീംഡ് യൂണിവേഴ്സിറ്റികളോ ഗവൺമെൻറ് സെക്ടറിലുള്ള സീറ്റുകളോ ഏതുമാവട്ടെ, ഒരു സീറ്റ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ നാം ആ കോളേജിൽ പോയി സർട്ടിഫിക്കറ്റുകളെല്ലാം കൊടുത്ത് നാം അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇതിനുള്ള ടൈം നമുക്കറിയാം 29th വരെയാണ് ഇതിന് സമയം അനുവദിച്ചിരിക്കുന്നത്. ഇനി ഇതിന് പകരം നമുക്ക് ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോഴ്സ് ലഭിച്ചെങ്കിൽ, ഒരു ക്യാമ്പസ് ലഭിച്ചെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാതെയും ഇരിക്കാം. ഫ്രീ എക്സിറ്റ് എന്നൊരു കാര്യമുണ്ട്. ഫ്രീ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്യാമ്പസ് ലഭിച്ചു, അതിന് ഇനി ജോയിൻ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് പ്രത്യേകം നമ്മൾ MCC സൈറ്റിൽ കയറി ഞാൻ ജോയിൻ ചെയ്യുന്നില്ല എന്ന് അറിയിക്കുകയോ, അതിനോടൊപ്പം നമുക്ക് ലഭിച്ച ക്യാമ്പസിലേക്ക് വിളിച്ചിട്ട് ഞാൻ ജോയിൻ ചെയ്യുന്നില്ല എന്ന് പറയുകയോ ഒന്നും ചെയ്യണ്ട. നമുക്ക് ഫ്രീ എക്സിറ്റ് എന്നാണ് ആ വാക്കിൻ്റെ തന്നെ പേര്. ജോയിൻ, എനിക്കൊരു അലോട്ട്മെൻറ്റ് വന്നു, എനിക്കത് ദൂരെ ആയതുകൊണ്ട് അല്ലെങ്കിൽ പഠിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ക്യാമ്പസ് ചൂസ് ചെയ്യുന്നില്ല, അത്ര മാത്രമേ ഉള്ളൂ. ഒരു വാക്ക് ചേർക്കാനുള്ളത്, ഇങ്ങനെ ജോയിൻ ചെയ്യാതിരിക്കുന്നവർക്ക് ആ കോളേജ് നഷ്ടപ്പെടും. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമുക്ക് പങ്കെടുക്കാം. ഇനി ഇതിനോടൊപ്പം നമ്മൾ ജോയിൻ ചെയ്യാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു ക്യാമ്പസിൽ പോയി ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്കും ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കാം. ഇനി പങ്കെടുക്കുമ്പോൾ, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്ക് ലഭിച്ചതിനേക്കാൾ ബെസ്റ്റ് ഓപ്ഷൻസ് മാത്രം നമ്മൾ അവിടെ കൊടുക്കുക. കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു ക്യാമ്പസ് ലഭിച്ചു, അതിനേക്കാൾ മോശം ഒരു കോളേജാണ്, ക്യാമ്പസാണ്, കോഴ്സാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നതെങ്കിൽ അത് ലഭിച്ചാൽ ഇത് നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നാം പങ്കെടുക്കുമ്പോൾ നമുക്ക് ലഭിച്ചതിനേക്കാൾ ബെസ്റ്റ് ഒരു ക്യാമ്പസോ കോഴ്സോ മാത്രമേ ഓപ്ഷൻ കൊടുക്കാവൂ എന്നുള്ളതാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു ക്യാമ്പസ് ലഭിച്ചു, ഞാൻ എടുക്കുന്നില്ല, കേരളത്തിലെ അലോട്ട്മെൻറ്റിന് വേണ്ടി പങ്കെടുക്കുകയാണ്, പങ്കെടുക്കാം, ഒരു പ്രശ്നവുമില്ല. ഈ സമയത്ത് കേരളയുടെ അലോട്ട്മെൻറ്റും ഓൾ ഇന്ത്യ കൗൺസിലിങ്ങും ഒരേപോലെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ പാരലായിട്ട് സെയിം ടൈം ബൗണ്ടഡ് ആയിട്ട് നടക്കുകയാണ്. നമുക്ക് കേരളയിൽ ഒരു അഡ്മിഷൻ ലഭിച്ചാൽ ഓൾ ഇന്ത്യയിൽ നിന്ന് നമുക്ക് ക്വിറ്റ് ചെയ്യാം. കേരളയിൽ പങ്കെടുത്തിട്ട് നമുക്ക് ലഭിച്ചില്ലെങ്കിൽ അടുത്ത ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. ഇനി കേരളയും ഓൾ ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം, കേരളയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇപ്പോൾ 26th ഓപ്ഷൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകുന്നു, ഇനി 29th ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ September 1st മുമ്പായിട്ട് കേരളയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് അലോട്ട് ചെയ്താൽ കോളേജുകളിൽ പോയി നിർബന്ധമായും ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളെ കേരളത്തിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുപ്പിക്കത്തില്ല. പക്ഷേ ഓൾ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഓൾ ഇന്ത്യയിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരെണ്ണം ലഭിച്ചിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം, ഇല്ലെങ്കിൽ ഫ്രീ എക്സിറ്റ് എടുക്കാം. പക്ഷേ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ കേരളയിൽ നേരെ തിരിച്ചാണ്. ഇവിടെ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ
നമ്മൾ നിർബന്ധമായും ജോയിൻ ചെയ്യാത്തവരെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുപ്പിക്കത്തില്ല. അപ്പോൾ ഈ രണ്ട് പാറ്റേണും, കേരള സ്റ്റേറ്റിൻ്റെ മെഡിക്കൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങും ഓൾ ഇന്ത്യയുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങും രണ്ടും രണ്ടാണ്. പക്ഷേ എവിടെ അഡ്മിഷൻ ലഭിച്ചാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. എനിക്ക് ഓൾ ഇന്ത്യയിൽ ഒരു അഡ്മിഷൻ ലഭിച്ചു, അതിനേക്കാൾ നല്ലത് എനിക്ക് കേരളത്തിൽ ലഭിക്കാൻ, കേരളത്തിൽ ഓപ്ഷൻ കൊടുത്തിട്ട് കേരളത്തിൽ ലഭിച്ചതിൽ ഞാൻ ജോയിൻ ചെയ്താൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇനി കേരളയിലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഒരു കോളേജ് ഞാൻ ജോയിൻ ചെയ്തു, ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നു, അവിടെ ഒരു നല്ല കോളേജ് ലഭിച്ചാൽ എനിക്ക് ഇവിടുന്ന് മാറാൻ പറ്റുമോ? തീർച്ചയായും കേരളത്തിൽ കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തതാണെങ്കിൽ പോലും ഓൾ ഇന്ത്യയിൽ ഒരു അലോട്ട്മെൻറ്റിന് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ ഇവിടെ നിന്നുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങി നമുക്ക് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ അവിടെ പോയി ജോയിൻ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും രണ്ടാണ്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കൊരു കോളേജ് അനുവദിച്ച് ലഭിച്ചാൽ, നമുക്കൊരു കോളേജ് അനുവദിച്ച് കിട്ടിയാൽ ആ ക്യാമ്പസിൽ ജോയിൻ ചെയ്യുക ഒന്നാമത്തത് ഓർത്തിരിക്കേണ്ട കാര്യം. രണ്ടാമതായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം, ഓരോ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുമ്പോഴും നമുക്ക് ലഭിച്ചതിനേക്കാൾ ബെസ്റ്റ് ക്യാമ്പസ് പ്രയോറിറ്റി കൊടുത്ത് ഓപ്ഷൻ കൊടുക്കുക. ഈ പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ 1, 2, 3 എന്നുള്ള ഓർഡറിൽ മാത്രമാണ് എൻട്രൻസ് കമ്മീഷണർ എപ്പോഴും ഓപ്ഷൻസ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇഷ്ടങ്ങൾ ഏറ്റവും ആദ്യം നല്ലത് എന്നുള്ള രീതിയിൽ ഓപ്ഷൻസ് ഫില്ല് ചെയ്യാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. ഇനി ഇതിനോടൊപ്പം ഈ ഓരോ ഓപ്ഷൻ രജിസ്ട്രേഷൻ മുന്നോട്ട് പോകുമ്പോഴും അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ് മുന്നോട്ട് പോകുമ്പോഴും വിദ്യാർത്ഥികൾക്ക് പലയധികം സംശയങ്ങളാണ് സെൽഫായിട്ട് ചെയ്യുന്ന സമയത്തുണ്ടാകുക. ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫയിലെ എക്സ്പേർട്ട് ടീം കൂടെ ഉണ്ടാവും. ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഓരോ അലോട്ട്മെൻറ്റ്, ഇനി ഇതിന് ശേഷം നമ്മുടെ ഇപ്പോൾ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ MBBSൻ്റെയും BDSൻ്റെയും ഗവൺമെൻറ് സെക്ടറിൻ്റെ 15% ഡീംഡ് യൂണിവേഴ്സിറ്റികളും ഓപ്ഷൻ രജിസ്ട്രേഷനും കംപ്ലീറ്റ് പ്രോസസ്സിങ്ങും മുന്നോട്ട് പോകുന്നു. കേരളത്തിൽ MBBSൻ്റെയും BDSൻ്റെയും ഗവൺമെൻറ്റിൻ്റെ 85% സീറ്റും സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ 100% സീറ്റിൻ്റെയും അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. ഇതിനോടൊപ്പം പാരലായിട്ട് ആയുഷിൻ്റെ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സിങ് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി ഓൾ ഇന്ത്യ വെറ്റിനറി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഇനി അതിനുശേഷം കേരളത്തിലെ അലൈഡ് കോഴ്സുകളുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ് തുടങ്ങുന്നു. കേരളത്തിലെ എൻജിനീയറിങ്ങിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇതിലൊക്കെ പങ്കെടുക്കുമ്പോൾ എല്ലാ നമ്മുടെ മാർക്ക് അനുസരിച്ചിട്ട്, നമ്മുടെ റാങ്ക് അനുസരിച്ചിട്ട് ഓരോ കൗൺസിലിങ്ങിലും കൃത്യമായി ടൈം ബൗണ്ടഡായിട്ട് പങ്കെടുക്കുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രാധാന്യം. ഇനി ഏതെങ്കിലും ഒരു സെക്ടറിൽ നമുക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ ബെസ്റ്റായ ഒരു കോഴ്സ് ഗവൺമെൻറ് അലോട്ട് ചെയ്യുന്ന ഒരു സീറ്റാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചേഞ്ച് ചെയ്യുന്നതിനും പ്രശ്നമില്ല. അപ്പോൾ അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ആദ്യം നടക്കുന്ന ഓപ്ഷൻ രജിസ്ട്രേഷനിൽ തന്നെ പങ്കെടുത്ത് ഒരു സീറ്റ് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുട്ടികൾ ചെയ്യേണ്ട കാര്യം. ഇനി ഇതിനോടൊപ്പം നമുക്കറിയാം അഗ്രികൾച്ചർ സെക്ടറിൽ ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസുകളിൽ അഡ്മിഷൻ കിട്ടാൻ CUET എക്സാമിനേഷൻ എഴുതിയ വിദ്യാർത്ഥികൾ അവരുടെ ICARൻ്റെ കൗൺസിലിങ്ങിൻ്റെ രജിസ്ട്രേഷനിങ്ങും തുടങ്ങിക്കഴിഞ്ഞു. അതിലൂടെ പങ്കെടുത്തുകൊണ്ട് വേണം അഗ്രികൾച്ചർ സെക്ടറിലെ 12 കോഴ്സുകളിലേക്ക്, അഗ്രികൾച്ചറും ഫിഷറീസും ഫോറസ്ട്രിയും ഒക്കെ വരുന്ന 12 കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നേടാൻ. അങ്ങനെ ഈ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെയും, ഓൾ ഇന്ത്യയുടെ കൗൺസിലിംഗ് നമ്മൾ കണ്ടു, മെഡിക്കലിൻ്റെ ഓൾ ഇന്ത്യ കൗൺസിലിംഗ്, ICARൻ്റെ ഓൾ ഇന്ത്യ കൗൺസിലിംഗ്, ആയുഷിൻ്റെ ഓൾ ഇന്ത്യ കൗൺസിലിംഗ്, വെറ്റിനറിയുടെ ഓൾ ഇന്ത്യ കൗൺസിലിംഗ്, ഇനി കേരളത്തിൻ്റെ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ എൻജിനീയറിങ്ങിൻ്റെ അലോട്ട്മെൻറ്റ്, കേരളത്തിലെ മെഡിക്കലിൻ്റെ അലോട്ട്മെൻറ്റ്, കേരളത്തിലെ അലൈഡ് കോഴ്സുകളുടെ അലോട്ട്മെൻറ്റ്, ഇതിലെല്ലാം. ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൻ്റെ കൂടാതെ അതർ സ്റ്റേറ്റുകളുടെ, തമിഴ്നാടിൻ്റെയോ കർണാടകത്തിൻ്റെയോ മഹാരാഷ്ട്രയുടെയോ ഏതെങ്കിലും സ്റ്റേറ്റിൻ്റെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ 15% സീറ്റിലേക്ക് നമുക്ക് അഡ്മിഷൻ വേണമെങ്കിൽ അതാത് സ്റ്റേറ്റിലെ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ നമ്മൾ പങ്കെടുക്കണം. ഇങ്ങനെയൊക്കെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് എല്ലാ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കുക. ഓരോ അലോട്ട്മെൻറ്റും തുടങ്ങുന്ന സമയങ്ങൾ കൃത്യമായിട്ടൊരു ഡയറി എടുത്ത് എഴുതി വയ്ക്കുക. അതെന്നാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങുന്നത്, അലോട്ട്മെൻറ്റ് എന്നാണ് പബ്ലിഷ് ചെയ്യുന്നത്, ഇതിൻ്റെയൊക്കെ ടൈം കൃത്യമായിട്ട് എഴുതി വെക്കുക. എന്നിട്ട് ഇതിലൊക്കെ പങ്കെടുക്കുക. ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഇതിലൊക്കെ പങ്കെടുക്കുന്ന സമയത്തുണ്ടാകുന്ന സംശയങ്ങൾക്ക് ആൽഫ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്, ഈ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൽ പങ്കെടുത്താലും കേരളയുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ പങ്കെടുത്താലും നിങ്ങൾക്കൊരു ക്യാമ്പസ് ലഭിച്ചാൽ നിർബന്ധമായും ജോയിൻ ചെയ്യാൻ തന്നെ ശ്രദ്ധിക്കുക. നീറ്റിൻ്റെ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ഡിക്ലെയർ ചെയ്തു,
29th മുമ്പായി നമുക്ക് ആവശ്യപ്പെട്ടതനുസരിച്ച്. നമുക്കറിയാം എൻട്രൻസ് കമ്മീഷണർ നമുക്കൊരു കോഴ്സ് അനുവദിക്കുന്നത്, ഒരു ക്യാമ്പസ് അനുവദിക്കുന്നത് വെറുതെ അനുവദിക്കുന്നതല്ല, നാം ചോദിച്ചിട്ട് തരുന്നതാണ്. ചോദിച്ചിട്ട് തന്നു കഴിയുമ്പോൾ എനിക്കിത് വേണ്ട എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ചോദിക്കുക, ബെസ്റ്റായത് പ്രയോറിറ്റൈസ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഇതാണ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യം. ഇതിനോടൊപ്പം ഒരു അഡ്മിഷൻ ലഭിച്ചാൽ ആ ക്യാമ്പസിൽ പോയി അവിടത്തേക്ക് സബ്മിറ്റ് ചെയ്യേണ്ട എല്ലാ ഡോക്യുമെൻസുകളും സബ്മിറ്റ് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാനും എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. തീർച്ചയായും ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലും കേരള കൗൺസിലിങ്ങിലും കുസാറ്റിൻ്റെ കൗൺസിലിങ്ങിലും അതുപോലെ ബാക്കി നടക്കുന്ന എല്ലാ ഓൾ ഇന്ത്യ സ്റ്റേറ്റ് വൈസ് കൗൺസിലിങ്ങിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെ ഉണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് 2024 തന്നെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ലൊരു കോഴ്സും ക്യാമ്പസും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം 2024 നിങ്ങൾക്കൊരു അഡ്മിഷൻ ലഭിച്ചില്ല എങ്കിൽ 2025 എൻട്രൻസ് എക്സാമിനേഷൻ മികച്ച ഒരു ഇയറാക്കി മാറ്റാൻ നിങ്ങളോടൊപ്പം ആൽഫ അക്കാഡമി കൂടെയുണ്ട്. അതിന് റിപ്പീറ്റഡ് ബാച്ചിലോ ലോങ് ടൈം കോച്ചിങ്ങിലോ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് സിസ്റ്റത്തിലോ പഠിച്ചുകൊണ്ട് ഏറ്റവും നല്ല റിസൾട്ടോടെ ഏറ്റവും നല്ല കഴിവിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന സിസ്റ്റത്തിൻ്റെ പാർട്ടായി വിജയിക്കാനും ആൽഫയുടെ ക്യാമ്പസിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും നല്ല വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസയോടെ ബെസ്റ്റ് വിഷസ്.